എൻട്രൻസിൻ്റെ റിസൾട്ടും മോശമാണ്. ഇങ്ങനെ പോയാൽ സ്ഥാപനം പൂട്ടേണ്ടി വരും. മാസാദ്യം ശമ്പളം ചോദിച്ചു വന്നപ്പോൾ ആതിരി കേട്ടിയ മറുപടിയാണിത്. ഞാൻ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, കുട്ടികളും കൂടി വിചാരിക്കണ്ടേ? അവൾ പറഞ്ഞു. തനിക്കല്ലെങ്കിലും ഒരു വിചാരവും ഇല്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എത്ര നാളായി? കുസൃതിച്ചിരിയോടെ സാറ് ചോദിച്ചു. ശ്രീകുമാറിന് അവൾ ഇഷ്ടമാണ്. ഒരിക്കൽ സാറത് തുറന്ന് പറഞ്ഞതുമാണ്. അവൾ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. സിബി സാറും അവളോട് പ്രണയം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പാർട്ട്നേഴ്സാണ്. രണ്ടുപേരും കൂടി തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം. ശ്രീകുമാറിനെ പ്രണയിച്ചാൽ സിബി സാറ് പിണങ്ങും. സിബി സാറിനെ പ്രണയിച്ചാൽ ശ്രീകുമാറും. അതുകൊണ്ട് അവൾ രണ്ടുപേരോടും തുല്യാകലം പാലിക്കുകയായിരുന്നു. എന്നെ കല്യാണം കഴിച്ചാൽ പിന്നെ ശമ്പളം ലാഭമാണല്ലോ അല്ലേ? ശരിക്കും ബിസിനസ്സുകാരൻ തന്നെ. അവൾ തമാശ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു. തൻ നമ്പറൊന്നും ഓർക്കണ്ട, എനിക്കന്ന് രണ്ടിലൊന്നും അറിയണം, അവൻ പറഞ്ഞു. അവൾ മറുപടി പറയാ തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഈ അപകടം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അവൾ തിരിഞ്ഞു നോക്കി. സാർ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. അവൾക്ക് ധൈര്യമായി. സിബി സാറിന് തന്നെ ഇഷ്ടമാണ്. ഒരാളുടെ പ്രപ്പോസൽ സ്വീകരിച്ചാൽ മറ്റേ ആൾ പണങ്ങും. അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്, അവൾ പറഞ്ഞു. ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ലല്ലോ. രണ്ടുപേരും കൂടി തല്ലിപ്പിരിഞ്ഞാൽ എൻ്റെ ജോലിയല്ലേ ഇല്ലാതാകുന്നത്, കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു. അപ്പോൾ എന്നെ സുഹൃത്തായി സ്വീകരിച്ചു അല്ലേ? അവൻ ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചു. അതിനൊരു ചെറിയ കടമ്പ് കൂടിയുണ്ട്, എൻ്റെ ശമ്പളം അങ്ങ് തരണം, അപ്പോൾ സാറിൻ്റെ സുഹൃത്താകും, അവൾ പറഞ്ഞു. അവളുടെ ഫോണിലൊരു മെസ്സേജ് വന്നു, ശമ്പളം ക്രെഡിറ്റ് ആയതാണ്. സാറ് വാദമടിക്കുന്ന അവൾ കണ്ടു. അപ്പോൾ തെറ്റും ശരിയും തമ്മിലുള്ള വടംവലി നടക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ. ജീവിതം വഴിമുട്ടുമ്പോൾ എല്ലാ തെറ്റുകളും ശരികളാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ അവൻ അവളുടെ രഹസ്യങ്ങൾ തുറക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ എന്തൊക്കെയോ തിരിയുന്നുണ്ട്. അവൻ്റെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അവൾ നാണിച്ച് കണ്ണുകൾ പൊത്തി. ക്ലോക്കിൽ 5 മണി മുഴങ്ങി. അപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കുകയായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. സാറിൻ്റെ ആവേശവും കൗതുകവും പെട്ടെന്നൊന്നും അടങ്ങില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എൻ്റെ ബസ് പോകും, അവൾ പറഞ്ഞു. 6 മാസമായി ഞാനൊരു ബസ്സിന് കാത്തിരിക്കുകയായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്, അവൻ പറഞ്ഞു. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്, അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞു. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല, അവൻ പറഞ്ഞു. വർണ്ണക്കടലാസുകൾ പോലെ അവളുടെ വസ്ത്രങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. അവൾ അതെടുത്തകത്തേക്ക് നടന്നു. സാറൊരു സിഗരറ്റിന് തീ കൊടുത്തു. അവൾ ഒരുങ്ങി വന്നപ്പോൾ സാറ് വാതിൽ തുറന്നു. രണ്ടുപേരും ഞെട്ടി. മുന്നിൽ സിബി സാർ പറഞ്ഞു. ഇനിയിപ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കണ്ടല്ലോ, സിബി സാർ അവളോട് പറഞ്ഞു. അവൾ തലകുണിച്ച് നിന്നു. നീ കരുതുന്ന പോലെയല്ല, അവളെന്നോട് പറഞ്ഞിരുന്നു നീയും പ്രപ്പോസ് ചെയ്തെന്ന്, ശ്രീകുമാർ പറഞ്ഞു. അവൾക്ക് നമ്മളെ സുഹൃത്തുക്കളെ കാണാനാണ് ഇഷ്ടം, ശ്രീകുമാർ പറഞ്ഞു. പക്ഷേ അവളുടെ മനസ്സിൽ രണ്ടിലൊരാളെ സ്വന്തമാക്കണമെന്നായിരുന്നു. ശ്രീകുമാർ സുഹൃത്തായതോടെ സിബി സാറിനെ സ്വന്തമാക്കണമെന്നാണ് അവൾ കരുതിയത്. തൻ്റെ കണക്കൂറിലെല്ലാം തെറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. സിബി സാറും ശ്രീകുമാറും സംസാരിച്ച് നിൽക്കുന്ന അവൾ കണ്ടു. സിബി സാർ അകത്തേക്ക് വന്നു. ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, തനിക്ക് ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടാകാനാണല്ലോ ഇഷ്ടം, എനിക്ക് ഭാഗ്യമില്ല, സാറ് പറഞ്ഞു. അവൾക്ക് നിരാശ തോന്നി. വലിയൊരു സൗഭാഗ്യമാണ് നഷ്ടമായതെന്ന് അവൾക്കറിയാം. അതിലൊരാളുടെ ഭാര്യയാകുന്നതോടെ തൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സിബി സാർ വാതിലടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ മുഖമുയർത്തി. അവൻ്റെ കരുത്തറിയുമ്പോൾ അവളുടെ മനസ്സ് തേങ്ങുകയായിരുന്നു. രണ്ടുപേരുടെയും എല്ലാം തുറന്ന് പറയാമായിരുന്നു, എന്നിട്ട് അതിലൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. അപ്പോൾ സിബി സാറിൻ്റെ ആവേശം അതിരി കടക്കുകയായിരുന്നു. തൻ്റെ കഴുത്തിൽ തലി ചേർത്തേണ്ടവൻ ഒരു വാടകക്കാരനെ പോലെ തന്നെ കീഴടക്കുന്നു. അവൾക്ക് സങ്കടം വന്നു. മടങ്ങുമ്പോൾ അവളുടെ ബാഗിൽ നിറയെ പണമുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ സന്തോഷം ഉണ്ടായിരുന്നില്ല. ബസ്സിൽ മടങ്ങുമ്പോൾ അവൾ സിബി സാറിൻ്റെ വീട്ടിലേക്ക് നോക്കി. ഒരു ഇരുനില വീടാണ്, നല്ല പ്രൗഢിയുള്ള വീട്. ഒരു മതിലിനപ്പുറത്താണ് ശ്രീകുമാർ സാറിൻ്റെ വീട്. അതൊരു പഴയ 4 കെട്ടാണ്, പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയുള്ളൊരു കൊട്ടാരം. അതിലൊരു വീട്ടിലേക്ക് വലുതുകാൽ വെച്ച് കയറുന്നത് അവൾ സ്വപ്നം കണ്ടിരുന്നു. അവൾ തൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൻ്റെ ഏതോ കോണിൽ കുഴിച്ചു മൂടി. രാവിലെ അവളെ കണ്ടപ്പോൾ രണ്ടുപേരും കള്ളച്ചിരിയോടെ നോക്കുന്നത് കണ്ടു. വൈകുന്നേരം ഓടി പോയേക്കരുത്, ശ്രീകുമാർ പറഞ്ഞു. സായാഹ്ന സൂര്യൻ്റെ കിരണങ്ങൾ ജനൽപ്പാളിയിലൂടെ അകത്തേക്ക് പതിച്ചപ്പോൾ അവൾ കണ്ണു ചിമ്മി. അപ്പോൾ ശ്രീകുമാറും സിബി സാറും അവളെ കീഴടക്കുകയായിരുന്നു. അവർ സുഹൃത്തുക്കളായി തൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ജോലി മാത്രമല്ല തൻ്റെ ജീവിതവും സേഫാണെന്ന് അവൾക്കറിയാം.